എല്ലാവർക്കും നമസ്കാരം. എം എൻ സാർ വളരെ വിശദമായിട്ട് തന്നെ എന്നെ പരിചയപ്പെടുത്തി. 100% സത്യം തന്നെയാണ്. ആസിയം എന്ന പ്രസ്ഥാനം എനിക്ക് എല്ലാം തന്നു. നിങ്ങൾക്ക് സാർ പറഞ്ഞതിൽ നിന്നും എന്നെ കണ്ടതിൽ നിന്നും അത് ഊഹിക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഒരുപാട് ആളുകള് 10 വർഷം മുന്നേ 12 വർഷം മുന്നേ ഒക്കെ ഈ ഒരു സെയിൽസ് എന്ന ഷോപ്പുകളിലും മറ്റും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരന്നും ഇന്നും സെയിൽസിൽ തന്നെ തുടരുന്നു. അവരെ വരുമാനത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇന്ന് ആർസിയം എനിക്ക് എല്ലാം തന്നു. നല്ല ആരോഗ്യം തന്നു, നല്ല വരുമാനം തന്നു, നല്ല എന്താ പറയാ ഒരു സമൂലമായ ഒരു മാറ്റം. ശരിക്ക് ഒരു എന്താ പറയാ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആർസിയം നമുക്ക് തരുന്ന ആർസിയം തരുന്ന ട്രാൻസ്ഫോർമേഷൻ ശരിക്ക് ഇന്ന് അനുഭവിക്കുന്ന ഒരു നിലയിലേക്ക് മാറി. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. കോഴിക്കോട് സ്വദേശിയാണ്. കോഴിക്കോടിനടുത്ത് ചെളന്നൂരാണ് എന്റെ സ്വദേശം. കോഴിക്കോട് ആർസിയം എന്ന പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ 13 വർഷങ്ങൾക്ക് മുന്നേ ഒരു ബില്ലിംഗ് സ്റ്റാഫ് ആയിട്ട് കയറി എന്നെ ആർസിയമ്മിലേക്ക് കൊണ്ടുവന്നത് എന്റെ ചെറിയമ്മയുടെ ഹസ്ബൻഡാണ്. ഇന്നും ഒരുപാട് പുതിയ ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. ആരൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി, ആരൊക്കെയോ പറഞ്ഞിട്ട്, ആർക്കൊക്കെയോ വേണ്ടി അവർ പറഞ്ഞതല്ലേ ഒന്ന് ഈ പ്രോഗ്രാമിൽ ഞാനൊന്ന് കയറട്ടെ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അതല്ലെങ്കിൽ എന്താണെന്ന് അവിടെ നടക്കുന്നതെന്ന് ഒന്ന് അറിയാലോ, അങ്ങനെയൊക്കെ വരുന്ന ആളുകളുണ്ടാവും. അതേപോലെ ഒരു പ്രോഗ്രാമിൽ ഞാനും ഒരു 13 വർഷം മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയമ്മേന്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പോ അവരുടെ അടുത്ത് നിന്ന് എങ്ങനെയാ നോ പറയാ, ഇന്ന് ഞാൻ പോയി നോക്കട്ടെ. നമുക്കൊരു സ്വഭാവമുണ്ട്, ഒരു ഫിസിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ 10 മണിക്ക് മീറ്റിംഗ് പറഞ്ഞാല് 12 മണി ആവുമ്പോ ചെല്ലാന്നുള്ളത്. ആരെങ്കിലും മാക്സിമം അങ്ങനെ തന്നെയാണ്. ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യത്തെ ഒരു പ്രോഗ്രാമിന് പോയത്. 10 മണിക്ക് മീറ്റിങ്ങിന് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നത് എന്റെ വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് എങ്ങനെയാ ബാലേട്ടന്റെ മുഖത്തും നോക്കണല്ലോ, ഞാൻ പറയും എങ്ങനെയാന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേറ്റ് റൂബി ലെഞ്ചു സാറിന്റെ ഫാദറിലോ ജെ പി സാറിന്റെ ക്ലാസ് ആയിരുന്നു. ആ ഒരു ക്ലാസ് കഴിയാനായിട്ടുണ്ട് ഞാൻ ചെന്നപ്പോ. എന്തായാലും ഞാൻ കയറിയിരുന്ന് ബാലേട്ടനെ ഒന്ന് മുഖമൊക്കെ കാണിച്ചു. പക്ഷെ പോരുന്ന സമയത്ത് എനിക്ക് ജെ പി സാർ ഒരു നോട്ടീസ് തന്നു, കോഴിക്കോട് ആർസിയം സാർ എന്ന ഷോപ്പിന്റെ ഇനാഗുറേഷൻ ആണ്, ഒന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് പോയതാണ്. ഒരു വിരുന്ന് എന്താ പറയാ അന്ന് കാണാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ എത്തിയ ഞാന് ആ ഒരു ജനക്കൂട്ടം കഴിഞ്ഞ 13 വർഷം കഴിഞ്ഞ് 14 വർഷം മുന്നേ ആ ഒരു ഷോപ്പിന്റെ ഇനാഗുറേഷൻ അന്നാണ് ശരിക്ക് ഞാൻ ആർസിയമ്മിൽ ജോയിൻ ചെയ്തത്. ആരും വന്നിട്ടൊന്നുമില്ല, ഞാൻ സ്വന്തം അത് കണ്ട ആ ഒരു അത്ഭുത ലോകം കണ്ടപ്പോ തന്നെ എല്ലാ പ്രോഡക്റ്റും കണ്ടു, പരിചയപ്പെട്ടു, സാധനങ്ങൾ വാങ്ങിച്ചു, മെമ്പർഷിപ്പ് എടുത്തു. അന്ന് ആർസിയം ബസാറിൽ ഒരു സ്റ്റാഫായിട്ട് കയറാൻ പറ്റും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ദൈവനിയോഗം അതായിരുന്നു. അങ്ങനെയാണ് ആർസിയം ബസാറിൽ 13 വർഷം മുന്നേ ഒരു സ്റ്റാഫായി ചേച്ചി ഷോപ്പ് തുടങ്ങി. അവിടെ നിന്ന് ഒരു പ്രൊമോഷൻ എന്ന നിലയ്ക്ക് അവിടെ നിന്ന് ഷോപ്പിൽ പോകുന്നത് നിർത്തി വെച്ചപ്പോ കോഴിക്കോട് ഷോപ്പിൽ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. അന്ന് അവിടെ കയറിയതാണ്. പക്ഷെ എന്നെ കൊണ്ടുവന്ന ആള് ഇന്ന് ആർസിയമ്മിൽ ഇല്ല. എന്നാലും ഞാൻ ഒരുപാട് നന്ദിയോടുകൂടി അവരെ ഓർക്കുന്നു. ഈ ഒരു 3 അക്ഷരം എന്നെ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്ക് എപ്പോഴും എന്നും ജീവിതകാലം മുതൽ ഞാനും എന്റെ തലമുറയെ അവരോട് കടപ്പെട്ടിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെയുള്ള ഒരു പ്രസ്ഥാനമാണ് എനിക്ക് ഇന്ന് തന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എന്റെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള അതേപോലെ എന്റെ മെന്റർ ആയിട്ടുള്ള സുജിത് സാർ. കേരളത്തിലെ നിങ്ങൾക്കൊക്കെ അറിയാം, കേരളത്തിലെ ആദ്യത്തെ ആർസിയമ്മിന്റെ ഷോപ്പായിട്ടുള്ള കോഴിക്കോട് ആർസിയം ബസാറിൽ നിന്ന് തുടങ്ങിയതാണ്. പക്ഷെ കുറെ വർഷങ്ങൾ പല ആളുകളും വിചാരിക്കുന്നുണ്ടാവും 13 വർഷം കൊണ്ടാണോ ടെക്നിക്കൽ ആയത്. ഞാനൊരു സ്റ്റാഫ് മാത്രമായിരുന്നു അവിടെ. ബില്ലടിക്കുന്നു, സാധനങ്ങൾ കൊടുക്കുന്നു, അതുമാത്രം. കഴിഞ്ഞ ഒരു 6 വർഷം മുമ്പാണ് ഞാനൊരു 6-7 വർഷമായിട്ടുള്ള ഒരു ചെറിയ രീതിയിൽ ഒരു ബിസിനസ് ആയിട്ടല്ല ഏറ്റെടുത്തതെങ്കിലും ഒരു വലിയൊരു ആവശ്യക്കാരിയായി ഞാൻ മാറി. അത്രയ്ക്കും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ഒരു 2500 രൂപ സാലറി കയറി അവിടെ വർഷാവർഷം കുറേശ്ശേറ്റ് വരുമാനം നമുക്ക് കൂട്ടി കിട്ടും. ആ ഒരു ലെവലിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു എന്താ പറയാ ഹസ്ബൻഡ്, എന്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, ഇപ്പൊ ഇലക്ട്രിക്കൽ വർക്കാണ്. എനിക്ക് 2 കുട്ടികളാണ്, ഒരാളെ ബിടെക് കഴിഞ്ഞു, ഒരു പ്രൈവറ്റ് ഫേമിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു, മോള് സിഎക്ക് പഠിക്കുന്നു. അപ്പോ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നപ്പോ ജോലി നഷ്ടപ്പെട്ടു, സാമ്പത്തിക മാന്ദ്യം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് നാട്ടിൽ ഒരു ജോലിയില്ല, കുട്ടികൾ പഠിക്കുന്നു, വീട് പണി എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടും, വല്ലാത്തൊരവസ്ഥയിലാണ്. എന്റെ മകനെ അയച്ചു കൊടുക്കാൻ ഒരു എന്തെങ്കിലും ഒരു വരുമാനം, ആദ്യം ഒരു 1000 രൂപ. അത് ഞാൻ ആർസിയം തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചത് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ബസ്സിന് കാശ്. സാലറി കിട്ടുന്നത് എനിക്ക് എന്റെ ജീവിത ചെലവിന് എടുക്കണമെങ്കിൽ എന്റെ ബസ്സിന് കാശ് കിട്ടാൻ വേണ്ടി അവിടെ വരുന്ന
ആർ സി എമ്മിന്റെ കുറച്ച് ആളുകളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താണെന്ന് അറിയാൻ വരുന്ന ആളുകളുണ്ടാവും. അതല്ല എങ്കിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആരെങ്കിലും കൊടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അവിടെ വരുന്ന ആളുകളെ പരിചയപ്പെടുത്തി കൊടുത്ത് കുറച്ച് മെമ്പർഷിപ്പ് ഒക്കെ ചേർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ചെറിയ വരുമാനം കിട്ടി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ബസ് ഫെയർ ഇതിൽ നിന്ന് കിട്ടല്ലോ. പിന്നെ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്റെ മകനെ അയച്ചു കൊടുക്കാനുള്ള ഒരു 5000 രൂപ ഇതിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടെ കുറച്ചുകൂടെ അതൊന്ന് ആ വന്നിരിക്കുന്ന ആളുകളെ കുറച്ചുകൂടെ ഫോളോ അപ്പിലേക്ക് മാറ്റുകയും ആ ഒരു രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എന്നും എനിക്ക് എന്റെ ഒരു ഇതേപോലെ ഒരു ക്ലാസ് എടുക്കാനോ ഇന്ന് ക്ലാസ് അല്ല എന്റെ അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോ എന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളായിരുന്നു എന്നും എനിക്ക് ശക്തിയായിട്ടുണ്ടായിരുന്നു. ഹേമന്ത് സാർ, അതേപോലെ നമ്മുടെ കോഴിക്കോടിന്റെ അഭിമാനമായിട്ടുള്ള നമ്മളെ എമറാൾഡ് നാരായണേട്ടന്റെ ഒരു ജീവിതം തന്നെയായിരുന്നു, ഒരു വലിയൊരു പാഠം തന്നെയായിരുന്നു. അതേപോലെ സുരേഷ് ബാബു സാർ, രാജേട്ടൻ, പിന്നെ എല്ലാവരും കോഴിക്കോടിന്റെ എല്ലാ സ്നേഹവും, വിനോദ് സാർ, രണ്ടു വിനോദ് സാർ ഉണ്ട് കോഴിക്കോട്, അവരൊക്കെ ആയിരുന്നു എന്റെ മീറ്റിങ്ങിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ എനിക്ക് ഒരു മീറ്റിംഗ് തരണം കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ഷോപ്പിലിരിക്കുകയാണെങ്കിലും എന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മളെ കെയർ ചെയ്തുകൊണ്ട് അസ്യം തരുന്ന ആ ഒരു സ്നേഹത്തിലൂടെ ജീവിച്ച് ആ ഒരു സ്നേഹം ഒരു ശക്തിയായി ഒരു കരുത്തായിട്ട് എനിക്ക് കിട്ടി എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം നമ്മൾ എന്തിനാണ് നമ്മൾ അസ്യം എന്ന ഈ ഒരു പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ടത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ചില ആളുകൾ വിചാരിക്കും എനിക്കിപ്പോ എന്തിനാ അസ്യമൊക്കെ, എനിക്ക് ഇഷ്ടംപോലെ സ്വത്തുണ്ട്, ഇതിന്ന് ഞാൻ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നാളെ എന്റെ കുട്ടിയൊക്കെ ഉള്ളതല്ലേ, അപ്പൊ പിന്നെ എനിക്ക് ഒരു ആർസ്യം ഇതൊന്നും ബിസിനസ് ഒന്നും ആയിട്ട് ഏറ്റെടുക്കണ്ട, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇങ്ങനെ പ്രോഡക്റ്റ് ഒക്കെ കൊടുത്ത് എങ്ങനെയാ നടക്കുക, ഇതൊക്കെ മോശമല്ലേ, ഇതൊക്കെ എന്റെ അവസ്ഥയ്ക്ക് ഒരു മോശമല്ലേ, ഞാൻ ആളുകളെടുത്ത് എങ്ങനെയാ ഈ പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് പോവുക, ഞാൻ ഇത്രയും നല്ല നിലയിൽ ഇത്രയും സ്വത്തും സമ്പാദ്യങ്ങളും ഒക്കെ ഉള്ള ഞാൻ കുറച്ച് ആളുകളെടുത്ത് ഈ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെയാ പോയിട്ട് പരിചയപ്പെടുത്തുക എന്ന് വിചാരിക്കും. അതുപോലെ ചില ആളുകൾ വിചാരിക്കും എനിക്ക് ഞാനൊരു ബിസിനസ് മാനാണ്, നല്ലൊരു ബിസിനസ് ഉണ്ട്, എനിക്ക് ഒരു വലിയ ഷോപ്പ് ഉണ്ട്, അതിലേ നല്ലൊരു ബിസിനസ് ഉണ്ട്, അപ്പൊ എനിക്ക് ഇതിന്റെ ആവശ്യം ഇല്ല എന്ന് വിചാരിക്കും. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാളെ നിങ്ങളെ മക്കൾ, ഓരോരുത്തരെയും മക്കൾ, നമ്മളെ മക്കൾ, നിങ്ങളെ മക്കളല്ല, എന്റെ ആരായാലും അവരുടെ മക്കൾ എന്ന് പറയുന്നത് മുമ്പത്തെ പോലെ കഷ്ടപ്പാട് അനുഭവിച്ച് വളരുന്ന മക്കളല്ല. നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത് നമ്മൾ അനുഭവിച്ച ഒരു കഷ്ടപ്പാട് പോലും ജീവിതത്തിൽ എന്റെ കുട്ടികൾ അനുഭവിക്കരുത് എന്ന് വിചാരിച്ച് തലയിലും നിലത്തും വെക്കാതെ വളർത്തുന്ന മക്കൾ നാളെ ഈ ഒരു സ്വത്ത് ഏറ്റെടുത്താൽ അവർക്കൊരു കാര്യപ്രാപ്തി ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമ്മളെ തലമുറ എന്തായി തീരും? ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ നമ്മളെ മക്കൾ പ്രാപ്തരല്ല എങ്കിൽ ആ ബിസിനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു നമുക്കറിയാം ഒരു ബിസിനസ് ആണെങ്കിലും ഒരു സ്വത്താണെങ്കിലും ഒരു ദിവസം ഒരു നേരം അതിൽ നിന്ന് ഒരു കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കാര്യവും പോക്കായിരിക്കും, ഒന്നും നടക്കൂല. പിന്നെ ചില കുറച്ച് ആളുകളുണ്ട് എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, ഗവൺമെന്റ് ജോബാണ്, അതല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫേമിൽ ഒരു നല്ല ജോലിയുണ്ട്, ആ ഭയങ്കര ഒരു ഈഗോ ആയിരിക്കും. ഈഗോ അല്ല, അത് ആർക്കായാലും തോന്നും, എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് ഷോപ്പിൽ പോകുന്ന സമയത്ത് എല്ലാവരെയും പോലെ എല്ലാവരും പല ഓഫീസുകളിലേക്ക് പോവുമായിരിക്കും, ഞാനും ഇവിടുന്ന് നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ബസ്സിൽ കയറി പോകുമ്പോൾ എല്ലാവരും ഓഫീസിലേക്കാണല്ലോ പോകുന്നത്, ഞാൻ ഈ മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ വിൽക്കുന്ന ഷോപ്പിലേക്കാണല്ലോ പോകുന്നത്. നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ എനിക്ക് ഒരു മസാല സാധനങ്ങൾ കൊടുക്കുന്ന കടയിലാണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ പറയും ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഏതാ കമ്പനി? ഒരു നോർത്ത് ഇന്ത്യൻ കമ്പനിയാണ്. സത്യത്തിൽ ഈ ആർത്യം എന്ന പേര് പോലും പറയാതെ ഒരുപാട് ദിവസം ഞാൻ പോയിട്ടുണ്ട്. ഇന്ന് എനിക്ക് അത് ഓർക്കുമ്പോൾ ഒരുപാട് നെഞ്ചിൽ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്, അന്നേ പറഞ്ഞിരുന്നെങ്കിൽ എന്ന്. പിന്നീട് ബസ്സിൽ വരുന്ന ആളുകൾക്ക് സോപ്പ് കട്ട പോലും കൊണ്ട് കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് ഞാൻ മാറി. സോപ്പ് കട്ടയാണെങ്കിലും ഒരു ഉപ്പാണെങ്കിലും ഒരു പേസ്റ്റ് ആണെങ്കിലും ബസ്സിൽ വരുന്ന ആളുകൾക്ക് പോലും, കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അഭിമാനത്തോടു കൂടെ ഞാൻ കൊണ്ടു കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോ ആ ജോലിയുള്ള ആളുകൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കണം. നമുക്ക് എന്താ പറയാ, നമ്മളെ ഒരു ജോലിയൊക്കെ കിട്ടി വരുമ്പോഴേക്ക്, ഒരു ജോലിയിലേക്ക് നമ്മൾ മാറുമ്പോഴേക്ക് ഒരു 30-35 വയസ്സൊക്കെ ആകും. അത് കഴിഞ്ഞ് 30 വയസ്സിന് ശേഷം കല്യാണം കഴിഞ്ഞു, അതല്ലെങ്കിൽ കുട്ടികളായി, അവര് എഡ്യൂക്കേഷനായി, നമ്മളൊരു എന്താ പറയാ, നമ്മളെ നല്ല കാലം മുഴുവൻ നമ്മൾ അധ്വാനിച്ച് തീർത്ത് ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക്, 50-55 വയസ്സാകുമ്പോൾ റിട്ടയർമെന്റ് ആവും. അപ്പോഴത്തേക്കാണ് ജീവിതത്തിൽ ഏറ്റവും ചെലവ് കൂടുന്ന ഒരവസ്ഥ വരുന്നത് എല്ലാവർക്കും. ആ ഒരു ചെലവ് കൂടുന്ന അവസ്ഥ വരുമ്പോഴേക്കും നമ്മളെ എന്താ, പ്രൈവറ്റ് ഫേമിലാണെങ്കിലും നമ്മളെ നല്ല ഏജ് കഴിഞ്ഞാൽ അവർ പിരിച്ചുവിടും. ഇനി എന്താ അവർക്ക് വേണ്ടത്? നമ്മളെ എനർജറ്റിക് ആയിട്ടുള്ള സമയമാണ് അവർക്ക് വേണ്ടത്. അതല്ലാതെ ഒരു 50 വയസ്സ്, ഒരു മധ്യവയസ്കൻ ഇന്ന് ഏതെങ്കിലും ഒരു ഫേമിൽ പോയിട്ട് ഒരു ജോലിക്ക് നോക്കി അവർക്ക് കിട്ടൂല. അവർക്ക് വേണ്ടത് എന്താണ്? ഒരു 20-30 കഴിഞ്ഞ, ഒരു 30 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇന്ന് ജോലി കിട്ടൂല. അപ്പോ ഒരു 50 വയസ്സിന് ശേഷം
നമ്മളെ ചെലവ് കൂടുന്നു, വരുമാനം പകുതിയായി പറയുന്നു. അത്രയും കാലം ജോലി ചെയ്ത ആളുകൾ ഇനി എന്തുണ്ട്? ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി പിന്നെ റിട്ടയർമെന്റിന് ശേഷം അവർ പല രീതിയിലേക്ക് തിരിയുന്ന ഒരവസ്ഥ നമ്മൾ ഇന്ന് കാണുകയാണ്. അപ്പോ ആ സമയത്താണ് ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു നന്മ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് ഒന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഈ ഒരു പ്രസ്ഥാനത്തിൽ എങ്ങനെ ഇതെന്താണ് ഈ ഒരു അത്ഭുതം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഇതിന് ഒന്നും വേണ്ട, ഇതിന് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല, ഏതൊരാൾക്കും ഏറ്റെടുക്കാൻ, സ്ത്രീ പുരുഷ വ്യത്യാസവും ഇല്ല. നിങ്ങൾ എന്താ പറയാ, അതേപോലെ ഇതിനൊരു ക്വാളിഫിക്കേഷനും ആവശ്യമില്ല, ഇതിന് ഒരേ ഒരു ക്വാളിഫിക്കേഷൻ മാത്രം മതി. നമുക്ക് ഒരേ ഒരു നല്ലൊരു ഡ്രീം ഉണ്ടാവണം, നല്ലൊരു സ്വപ്നം, എനിക്കും നന്നായിട്ട് ജീവിക്കണം, എനിക്ക് ഇങ്ങനെ പോരാ. എന്റെ ഈ ഒരു ജന്മത്തിൽ നമുക്ക് കേട്ടിട്ടില്ലല്ലോ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും. നമ്മളെ നാരായണൻ സാർ എപ്പോഴും പറയും സ്വർഗം നമുക്ക് ഭൂമിയിൽ തന്നെയാണ്. ആ ഒരു സ്വർഗത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, ഈ ഒരു പ്രസ്ഥാനത്തിനെ മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ സ്വർഗം തീർക്കാം. അതുകൊണ്ട് ഞാനൊരു സ്ലൈഡ് പ്രസന്റേഷനിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ട എങ്ങനെയാണ് ആർസിഎമ്മിൽ ഏറ്റെടുക്കുക, ഏതൊക്കെ രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാം, എങ്ങനെ നമ്മൾ സ്വപ്നം കാണുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു സ്ലൈഡിലേക്ക് പോവുകയാണ്. ഓക്കെ, ഒരു 2500 രൂപ സാലറിക്ക് വന്ന് ഇന്ന് ആർസിഎമ്മിൽ വന്നിരിക്കുന്ന ഓരോ ആളുകളും സ്വപ്നം കാണുന്ന ഒരു ടെക്നിക്കൽ അച്ചീവർ എന്നൊരു ലെവലിലേക്ക് ഞാൻ എത്താൻ വേണ്ടി ഏതൊക്കെ വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചെന്ന് എല്ലാവർക്കും ഒന്ന് ഓടിച്ചു നോക്കാം. എങ്ങനെയാണ് നമ്മൾ, എന്താണ് ആർസിഎം? നമുക്കറിയാം ആർസിഎം എന്ന ഈ ഒരു അത്ഭുത ലോകത്തിലേക്ക്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു അത്ഭുത ലോകം തന്നെയാണ്. ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് എന്നെ കൊണ്ടുവന്ന ഈ ഒരു അത്ഭുത ലോകത്തിലേക്ക് ഈ ഒരു പ്രോഗ്രാമിലുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കമ്പനി ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. 43 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. ഇന്നലെ ഉണ്ടായ ഒരു കമ്പനിയല്ല. നമുക്ക് ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് രംഗത്തിൽ ഇത്രയും പാരമ്പര്യമുള്ള ഒരു കമ്പനി ഉണ്ടാവില്ല. ഡയറക്ട് സെല്ലിംഗിലേക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ആർസിഎം എന്ന ബ്രാൻഡ് നെയിമിൽ ഡയറക്ട് സെല്ലിംഗ് രംഗത്തേക്ക് വന്നത് 2000 ഓഗസ്റ്റ് മാസത്തിലാണ്. 21 വർഷം രാജസ്ഥാനിലെ ഭിൽവാരയിലാണ് നമ്മുടെ കമ്പനി ആർസിഎം എന്ന ബ്രാൻഡ് നെയിമോടുകൂടി ആരംഭിച്ചിട്ട്, ആർസിഎം ആരംഭിച്ച് 21 വർഷമായി. ഓരോ കമ്പനികൾ നമുക്കറിയാം, ഇന്ന് എല്ലാ വീട്ടിലും കയറി കൻവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ന് വന്നതാ, ഏതാണ് കമ്പനി, എത്ര വർഷമായി ചോദിക്കുമ്പോൾ ആർക്കും ഒരു ഉത്തരമില്ല. ചിലപ്പോൾ കഴിഞ്ഞ കൊറോണയ്ക്ക് മുമ്പ് വന്നതായിരിക്കാം, കൊറോണയ്ക്ക് ഇടയിൽ എന്തെങ്കിലും ഒന്ന് വന്നതായിരിക്കാം. പക്ഷെ അബദ്ധത്തിൽ ചെന്നത് ചാടരുത്. നമ്മള് ഈ ഒരു പാരമ്പര്യം നമുക്കറിയാം. നമ്മൾ പിന്നോട്ട് ചിന്തിച്ചു നോക്കിയാൽ ഇത്രയും വർഷത്തെ നമ്മൾ നോക്കൂലേ, ഒരു പെൺകുട്ടീനെയൊക്കെ കല്യാണം കഴിച്ച് പറഞ്ഞതൊക്കെയാണ് നമ്മൾ എന്താ നോക്കുക, അവിടെ തറവാട് എങ്ങനെയുണ്ട്, അവർക്ക് പാരമ്പര്യമായിട്ട് എങ്ങനെയാണ്, അവര് ഏത് രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ നോക്കൂല. അതേപോലെ 21 വർഷം ഡയറക്ട് സെല്ലിംഗ് എന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ വളരെ വിജയകരമായി, എന്താ പറയാ, വിജയകരമായി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഒരു അത്ഭുതമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ആർസിഎം. ഇതാണ് ആർസിഎം വേൾഡ് ആണ്. നമ്മളെ ഒരു എന്താ പറയാ, ഒരു ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ആർസിഎമ്മിന്റെ ഒരു ലോകം തന്നെയാണ്. അവിടെ ആർസിഎമ്മിൻ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണ് അവര് ഫാഷൻ ഷൂട്ടിംഗ്സ് എന്നും പറയുന്നത്. ഇത് ആർസിഎമ്മിന്റെ ഒരു പുതിയ മുഖമാണ്, ആർസിഎം വേൾഡിന്റെ ഒരു പുതിയ മുഖം. ഇത് മുമ്പ് കാണിച്ചിരിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി കോവിഡ് കാലഘട്ടം കഴിഞ്ഞിട്ട് നമുക്കൊക്കെ എല്ലാവരും വർഷം നമ്മുടെ കമ്പനി കാണാൻ പോവാറുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ആർസിഎമ്മിന്റെ ഒരു പുതിയ മുഖം എന്തായിരിക്കും നമുക്കറിയാം. ഇന്ന് ഏതെങ്കിലും ഒരു കമ്പനി അവരെ ഹെഡ് ഓഫീസോ അവരെ ഫാക്ടറിയോ ഒന്നും നമുക്ക് കാണാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല, പുറത്തൊന്നും നോക്കാനേ പറ്റുള്ളൂ. എന്നാൽ നമ്മളെ കമ്പനിയിലേക്ക് നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോണ മാതിരി ഓരോ വർഷവും ഇവിടെ നിന്ന് ആളുകൾ ട്രെയിൻ ബുക്ക് ചെയ്ത് ഒരുപടി ആളുകൾ കമ്പനി കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കോവിഡിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പോയി ആ ഒരു പ്രസ്ഥാനം നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ്, ഇതേപോലെ ഒരു കമ്പനിയിലാണ് നമ്മൾ. ഇതാണ് നമ്മുടെ മഹാനായ MD TC ചാബ്ര, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ആർസിഎം ബിസിനസ്. ഒരു എന്താ പറയാ, ഒരു ക്രാന്തദർശിയായ ഒരു വിഷണറി മാൻ. അദ്ദേഹത്തിന്റെ ഈ ഒരു വിഷനാണ് ഇന്ന് ഇന്ത്യയിലെ ആയിരക്കണക്കിന് ആളുകളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ 135 കോടികൾ ഉള്ള ജനങ്ങളെയും ഉൾക്കൊള്ളാൻ പര്യാപ്തമായ ഒരു കമ്പനി. അതിന് എത്ര ആസ്തി ഉണ്ടെന്നും നോക്കൂ, ഈ പുതിയ കണക്കല്ല ഇത്, 2011 ആ ഒരു കണക്കനുസരിച്ച് 50,000 കോടിയിലധികം ആസ്തിയുള്ള ഒരു കമ്പനിയാണ് ഇത്, നമ്മുടെ കമ്പനിയാണ്.
ആർ സി എമ്മിന്റെ പ്രോഡക്റ്റ് എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് നമ്മള് പ്രോഡക്റ്റ് നോക്കാം. ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് അല്ല, ഇന്ന് ആയിരത്തിലധികം പ്രോഡക്റ്റ്, 1400 പ്രോഡക്റ്റ് ഉണ്ട് എന്നാ പറയാം. അപ്പൊ നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് ആ ഫുഡ്, ഫുഡ് ആൻഡ് ഗ്രോസറി ഐറ്റംസ് ഉണ്ട്. നമ്മൾ നോക്കൂ, ഇത് ഇത്രയും പ്രോഡക്റ്റ് ഉള്ള ഒരു കമ്പനി, എന്തൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ കാണുന്നതാണെങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതില് പുതിയ ആള് നമുക്ക് ബിവറേജസ്, നമുക്ക് ചായ ഉണ്ട്, കോഫി ഉണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്, ജൽജീര പോലെയുള്ള ഹെർബൽ ഡ്രിങ്ക്സ് ഉണ്ട്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ട്. നമുക്ക് വീട്ടിലെ ക്ലീനിങ്, വാഷിംഗ്, അതേപോലെയുള്ള ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് നാർസിയമിൽ കിട്ടുന്നതാണ്. അതേപോലെ പേഴ്സണൽ കെയർ ആയിട്ടുള്ള ഐറ്റംസ്, ഷാംപൂ, ഹെയർ ഓയിൽ, പേസ്റ്റ്, ഹാൻഡ് വാഷ്, ഹെയർ ഓയിൽ, ഇന്ന് ആർസിയമിൽ ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ഇല്ല. ഏതൊരു മേഖലയിലേക്കും ആർസിയം കയറിക്കൊണ്ടിരിക്കുന്നു. ഹോം ആൻഡ് കിച്ചൺ, കിച്ചൺ വെയർ ആയിട്ടുള്ള സാധനങ്ങൾ, ഇത്രീകാലം നമുക്ക് ഓരോ കമ്പനികളും ഇന്ന് പ്രസ്റ്റീജിന്റെ എല്ലാ സാധനങ്ങളും നമുക്ക് ആർസിയം ത്രൂ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോ കമ്പനിയും ആർസിയമിലൂടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ നോക്കുന്നതിന് ഏറ്റവും വലിയ കാരണം നമുക്കറിയാം, ഡയറക്റ്റ് മാർക്കറ്റിംഗ്. പരസ്യക്കാരെയും ഇടത്തട്ടുകാരെയും ഒഴിവാക്കിക്കൊണ്ട് കമ്പനി നേരിട്ട് നമ്മളിലേക്ക് ഉൽപ്പന്നം എത്തിക്കുന്നതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഓരോ കമ്പനികളും കോടിക്കണക്കിന് രൂപ കൊടുത്ത് പരസ്യം ചെയ്യുന്നതിനേക്കാൾ അതിന്റെ നാലിലൊന്ന് പോലും എക്സ്പെൻസ് ഇല്ലാതെ ആർസിയം ത്രൂ അവർക്ക് പ്രോഡക്റ്റ് മൂവ് ചെയ്യിക്കാൻ കഴിയുന്നു. സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്, ബുക്സ്, ബാഗ്, അതേപോലെ ഹെൽത്ത് സപ്ലിമെന്റ്സ്. എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യകത? ഇന്ന് ആരോഗ്യം എന്ന് നമ്മൾ ഫുഡ് സപ്ലിമെന്റ്സിനെ പറ്റിയൊക്കെ മുമ്പ് പറയുമ്പോൾ ആളുകൾ ചോദിക്കായിരിക്കും, എന്താണ് ചോദിക്കുന്നത്, ഇന്നലെ വരെ ഇതൊക്കെ കഴിച്ചിട്ടാണോ നമ്മൾ ജീവിച്ചത്, നമ്മളെ മുൻകാലത്തുള്ള ആളുകളൊക്കെ ഇതൊക്കെ കഴിച്ചിട്ടാണോ ജീവിച്ചത്? പക്ഷെ അവർ കഴിക്കുന്ന ഭക്ഷണമല്ല നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താ കിട്ടുന്നത്? മാർക്കറ്റിൽ കിട്ടുന്ന മായങ്ങൾ തന്നെയാണ്. ഏതൊരു പ്രോഡക്റ്റിനെ പറ്റി എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ നമ്മളെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ളതാണ്. നമ്മൾ ഓരോ ദിവസത്തെയും ഭക്ഷണം നമ്മളൊന്ന് നോക്കിയാൽ അറിയാം അതിൽ നിന്ന് നമ്മളെ ശരീരത്തിന് ആവശ്യമായ എന്ത് കാര്യമാണ് കിട്ടുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് ഒരു ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ്. ആർസിയം എന്ന പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് നല്ല ആരോഗ്യം തന്നെയാണ്. എന്നും അസുഖം ഉണ്ടായിരുന്ന ഞാൻ ഈ ന്യൂട്രിചാർജ്, അതേപോലെ ആർസിയമിന്റെ റൈസ് ബ്രാൻ ഓയിൽ, ഈ രണ്ട് സാധനങ്ങളാണെന്ന് എന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഉപയോഗം തന്നെയാണ് ഇത്രയ്ക്കും എനർജിയോട് കൂടെ പ്രവർത്തിക്കാൻ ഈ ഒരു ലെവലിലേക്ക് മാറാനും പറ്റിയത്. അല്ലാതെ എന്നും അസുഖം തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം സാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ ശ്വാസം മുട്ടൊക്കെ എവിടെ പോയി? എനിക്ക് ഇൻഹേലർ എന്നൊരു സാധനം ബാഗിലില്ല എങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ. ലോ പ്രഷർ, ലോ ഷുഗർ, അതേപോലെ ഒറ്റപ്പെടി അസുഖങ്ങൾ, അതെല്ലാം ഇന്ന് ഈ ഒരു പ്രസ്ഥാനത്തിലെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റി. അതേപോലെ ഇതെല്ലാം ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന പ്രോഡക്റ്റാണ് അരച്ചാർ ന്യൂട്രിച്ച. നമുക്ക് എല്ലാ പ്രോഡക്റ്റും ഉണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മുടെ സൈറ്റിലൂടെ, ആർസിയമിന്റെ ആപ്പിലൂടെ നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് വരുത്താം. അതേപോലെ വണ്ടർവേൾഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ പ്രോഡക്റ്റ്, ഇതേപോലെയുള്ള എല്ലാ പ്രോഡക്റ്റും കിട്ടുന്നുണ്ട്. നമ്മളെ ചെറിയ ചെറിയ ഷോപ്പിലായിരിക്കും ഇതിലിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകളും പോകുന്നത്. അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ ആർസിയമിലുണ്ട്. നമ്മൾ പോകുമ്പോൾ ഒരു ചെറിയ ഷോപ്പിൽ ഇത്രയും പ്രോഡക്റ്റുള്ള കമ്പനിയാണെന്നൊന്നും അറിയില്ല. ചില ഷോപ്പുകളിൽ അത്യാവശ്യം മൂവ് ആകുന്ന പ്രോഡക്റ്റ് മാത്രമായിരിക്കും അവർ കൊണ്ടുവയ്ക്കുക. ഇത്രയും പ്രോഡക്റ്റുള്ള വിവരം പോലും ഒന്ന് സംസാരിക്കാത്ത രീതിയിലായിരിക്കാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഇത്രയും പ്രോഡക്റ്റുകളുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ എന്നുള്ളത്. നോക്കൂ, എത്ര എത്ര ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത്. ലേഡീസിന്റെ ഇതാ കുർത്ത, അതേപോലെ ഒരുപടി ലേഡീസിന്റെ ഐറ്റംസ് നമുക്കുണ്ട്. കീസോൾ, എന്താ പറയാ, കീസോളിന്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ ആരോഗ്യം, നമ്മള് ചെറിയ ചെറിയ പ്രോഡക്റ്റിൽ നിന്ന് തുടങ്ങുന്നു നമ്മളെ ആരോഗ്യം. ഒരു സാനിറ്ററി നാപ്കിനിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു എന്താ പറയാ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ, അതിലൂടെ വരുന്ന ഇൻഫെക്ഷൻ, അത് നമ്മളെ ബോഡിക്ക് ഉള്ളിലേക്ക് കയറി, അതേപോലെയുള്ള എല്ലാ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കിക്കൊണ്ട് കിസോൾ എന്നൊരു പ്രോഡക്റ്റ്. കുട്ടികൾക്കുള്ള ഡ്രസ്സുകളുണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, ടവൽസ്, ഇതെല്ലാം ആർസിയമിന്റെ പ്രോഡക്റ്റ് ആണ്. പല ആളുകളും ഇപ്പോഴായിരിക്കും ഇത്രയും പ്രോഡക്റ്റ് ഉള്ളത് കാണുന്നത്. പുതിയ ആളുകൾക്ക് ഇത്രയും പ്രോഡക്റ്റ് നമുക്ക് അഗ്രികൾച്ചർ ഒരു റെവല്യൂഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം 3 ഗോഗോ മാസ്റ്റർ ഈ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസേഷന്റെ എല്ലാ കാര്യങ്ങളും സാർ നമുക്ക് ഷെയർ ചെയ്തു തന്നു. ഇലക്ട്രോണിക് ഐറ്റംസ്, ഫാൻ ഉണ്ട്, ഫുഡ് ഫെയർ ഉണ്ട്, ഇതെല്ലാം നമ്മൾക്ക് ഇത്രയും പ്രോഡക്റ്റ് ഉള്ള ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇത് നമ്മളെ കമ്പനിയുടെ ഒരു ഗ്രോത്ത് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 2014-15 ഉള്ള ഒരു വളർച്ച, ഈ
അത് കഴിഞ്ഞ് 2015-16 22% വളർച്ച. അത് കഴിഞ്ഞ് നമ്മളെ ആ ഒരു 2016-17 കാലഘട്ടത്തിൽ കുറച്ചൊന്ന് കമ്പനിയുടെ ഒരു വളർച്ച, നമ്മളെ എന്താ പറയാ പ്രളയം പോലുള്ള ആ ഒരു ഘട്ടത്തിൽ കുറച്ച് താഴ്ന്നെങ്കിൽ പിന്നീടുള്ള ഒരു കുതിച്ചുയർന്നുകൊണ്ട് 2020-21 ശരിക്കും പറഞ്ഞാൽ ആസ്തിമിന്റെ വളർച്ച 100% ആയിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിലാണ് നമ്മളുള്ളത്. ഒരു ഒരു എന്താ പറയാ ഗ്രോത്ത് ഇന്ന് എല്ലാ ഏതൊരു മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മൈനസിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇത്രയും കിട്ടുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കണ്ടേ, ഏതൊക്കെ രീതിയിൽ നമുക്ക് രക്ഷപ്പെടാം, നമുക്ക് നമ്മളെ സ്വപ്നം സാക്ഷാത്കരിക്കാം, ഏതൊരാൾക്കും ഇതിൽ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് അറിയണ്ടേ ഏതൊക്കെ രീതിയിൽ നമുക്ക് മാറാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ 4 തരത്തിലുള്ള ഒരു വരുമാനം നമുക്ക് വാങ്ങിക്കാം. ഫസ്റ്റ് നമുക്ക് ആർസിഎമ്മിൽ ആർസിഎമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും വേണ്ട, നമ്മളെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ജസ്റ്റ് ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക. ആ കൂടെ നമ്മുടെ ഒരു ID proof, ഒരു ബാങ്ക് പാസ്ബുക്കിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിന്റെ ഒറിജിനലിന്റെ ഫോട്ടോ എടുത്തു കൊടുത്താൽ ആരാണോ നിങ്ങളെ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്, ആരാണോ നിങ്ങളെ ആർസിഎം ഈ 3 അക്ഷരം പരിചയപ്പെടുത്തിയത്, ആ ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കണം നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. ഒരാൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു, മറ്റൊരാളുടെ കൂടെ അല്ല ജോയിൻ ചെയ്യേണ്ടത്. ഈ ഒരു നന്മ, ഈ ഒരു 3 അക്ഷരം നമുക്ക് പറഞ്ഞു തരുന്ന വ്യക്തി, അത് അവരുടെ കൂടെ ശരിക്കും നമ്മൾ ജോയിൻ ചെയ്യണം. അതാണ് ഈ നന്മേന്റെ കാര്യം. ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വരുമാനം കിട്ടുന്നത് സെൽഫ് യൂസിൽ നിന്നാണ്. നമ്മൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു, അടുത്ത കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് ആർസിഎമ്മിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാറ്റം, അതാണ് ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത്. ലെസ് ദൻ മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റിലുള്ള പ്രോഡക്റ്റിനേക്കാൾ വില കുറവായിരിക്കും. സ്പോട്ടിലൊരു കമ്മീഷൻ, നമുക്ക് ഏതൊരു പ്രോഡക്റ്റിന് നമ്മൾ ID എടുത്തിട്ട് വാങ്ങുമ്പോൾ അതിനെ ഏകദേശം 20% നമുക്ക് സ്പോട്ടിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു. അത് കൂടാതെ കമ്മീഷൻ ബേസ്ഡ് ഓരോ പ്രോഡക്റ്റിനും ഓരോ ബിസിനസ് ഫോളിയോ ഉണ്ട്. അത് നമുക്ക് BV എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അറിയില്ല ബിസിനസ് ഫോളിയോ, അതിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് അക്കൗണ്ടിലൂടെ നമുക്ക് ഓരോ പ്രോഡക്റ്റും ഒരു നമ്മൾ ഒരു അലക്കിയാലും കുളിച്ചാലും പല്ല് തേച്ചാലും ഒക്കെ അക്കൗണ്ടിലേക്ക് കാശ് വരുന്ന ഒരു സംവിധാനം. നമ്മൾ ഇന്നലെ വരെ കുളിച്ചു അലക്കി പല്ല് തേച്ചു പിന്നെ എല്ലാം ചെയ്തു, ഭക്ഷണമൊക്കെ പാകം ചെയ്തു, ചായ കുടിച്ചു, അതിലൊന്നും നമുക്ക് അക്കൗണ്ടിലൂടെ ആരും കാശ് തന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കും ഉണ്ടായിരുന്നു മുമ്പ് ഒരു ബാങ്ക് അക്കൗണ്ട്. ഏറ്റവും കൂടുതൽ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത് എൻ്റെ സ്വർണം പണയം വെക്കാൻ വേണ്ടിയാണ്. അതല്ലാതെ അതിനകത്തേക്ക് ഒരു അക്കൗണ്ടിലേക്ക് കാശ് വന്നത് ആർസിഎം എന്ന ഈ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ്. നമുക്ക് നോക്കാം രണ്ടാമത്തെ വരുമാനം. നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്തു, നമ്മളെ ചെലവ് ചുരുക്കി, എന്നാൽ നമുക്ക് കുറച്ച് ആളുകളിലേക്ക് ഈ സെയിൽസ് ചെയ്തു. ഇന്ന് സെയിൽസ് എന്ന് പറയുന്നത് എല്ലാവർക്കും മടിയാണെങ്കിൽ ഇന്ന് സെയിൽസ് എന്ന് പറയുന്നത് ഒരുപടി കുട്ടികൾ, ഇന്ന് ഡിഗ്രി ഒക്കെ കഴിയുന്ന കുട്ടികളൊക്കെ സെയിൽസ് എന്നൊരു രംഗത്തേക്ക്, അവർക്കറിയാം അതിൻ്റെ ഒരു നന്മ. നമ്മൾ വാങ്ങിച്ച് പല ഓഫീസുകളിലും പോയി രാവിലെ മുതൽ 8 മണി 9 മണി മുതൽ ഇരുന്ന് വൈകുന്നേരം 6 മണി 7 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തുന്ന ആളുകൾക്ക് ഒരു 10,000 രൂപ തികച്ച് കിട്ടാത്ത ഈ കാലഘട്ടത്തിൽ ആർസിഎമ്മിന്റെ കുറച്ച് പ്രോഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്താൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് വരുമാനം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. സെയിൽ ചെയ്ത് നമുക്ക് കുറച്ച് ആളുകൾക്ക് നമുക്ക് സെയിൽ ചെയ്തുകൊണ്ട് ഒരു 10 വീടുകളിലേക്ക് പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് ആരംഭിക്കാം. അതല്ലാതെ മൂന്നാമത്തെ ഒരു വരുമാനമാണ് പിക്കപ്പ് സെന്റർ. പിക്കപ്പ് സെന്റർ അല്ല, ഇന്ന് വണ്ടർ വേൾഡ് കിക്ക് ആണ്. വണ്ടർ വേൾഡ് കിക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അതേപോലെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു വരുമാനം, അതാണ് ഇന്ന് എന്നെ ഈ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു കാര്യം. ടീം ബിൽഡിംഗ്, നമുക്ക് കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തുക, അവരിലൂടെ അവരും കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തുക, അതിലൂടെ നമുക്ക് നല്ലൊരു നെറ്റ്വർക്ക്. അത് ഏറ്റവും എന്താ പറയുക 21-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ ഒരു അവസരം തന്നെയാണ്. എന്നെ പോലെയുള്ള ഒരു സാധാരണ സ്ത്രീക്ക് ഈ ഒരു ലെവലിലേക്ക് വരാൻ പറ്റുമെങ്കിൽ എന്താണ് ആലോചിച്ച് നോക്കിയാൽ മതി. ഹേമന്ത് സാർ എപ്പോഴും പറയും ആലോചിച്ച് നോക്കൂ, സത്യം തന്നെയാണ്. ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എങ്ങനെയാണ് നമുക്ക് സെൽഫ് യൂസിൽ നിന്ന് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞു. സെൽഫ് യൂസിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നോക്കൂ, നമ്മൾ മാർക്കറ്റിൽ നിന്ന് ആട്ട, സോപ്പ്, ഓയിൽ, ഹെയർ ഓയിൽ, അതേപോലെ ഷാംപൂ, നമ്മളെ വീട്ടിലേക്കുള്ള ഒരു 12 ഐറ്റമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ 1537 രൂപ കൊടുക്കണം. ഓരോ പ്രോഡക്റ്റിന്റെയും കമ്പാരിസൺ എടുത്ത് ഓരോന്നായിട്ട് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോകും. അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് പോകുന്നത്. ഒരു 1537 രൂപ കൊടുക്കേണ്ട ഒരു സാധനം ജസ്റ്റ് നമ്മൾ ആർസിഎമ്മിൽ ഒരു മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല, ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് നമ്മൾ മാറ്റി ഒന്ന് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ
നമ്മള് മെമ്പർഷിപ്പ് ഒന്നും എടുക്കാത്തൊരു വ്യക്തിക്കാണെങ്കിൽ പോലും 1537 രൂപയ്ക്ക് വാങ്ങിയ സാധനം MRP വാങ്ങിച്ചാൽ 1062 രൂപയിലേക്ക് നമ്മളെ ചെലവിനെ ചുരുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എത്ര രൂപ, ഒരു 450 രൂപയോളം നമുക്ക് ലാഭം കിട്ടി ഒരു സ്റ്റോപ്പ് ഒന്ന് മാറിക്കഴിഞ്ഞപ്പോ. എന്നാൽ ഇത്രയും സാധനം വാങ്ങുമ്പോൾ ഒരു ID proof കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് നമ്മളൊരു ഡയറക്ട് സെല്ലർ ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയ്ക്ക് ആ പ്രോഡക്റ്റ് മെന്ന് കിട്ടുന്നു നോക്കും. 894 രൂപയ്ക്ക് ആ ഒരു പ്രോഡക്റ്റ് കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു 50% വിലക്കുറവിലാണ് നമുക്ക് മാർക്കറ്റിനേക്കാൾ പകുതിയാക്കി ചുരുക്കാൻ ഈ ഒരു ആശയമിലേക്ക് വന്നാൽ പറ്റും. ഒരു ബിസിനസ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ തന്നെ നമ്മളെ ജീവിതത്തിലെ ചെലവ് ഒരു 5000 രൂപ ചെലവുള്ള ആളുകൾക്ക് 2500 രൂപ ബാക്കി ആ ചെലവ് ചുരുക്കാൻ പറ്റുമെങ്കിൽ ആ ബാക്കി കാശ് കൊണ്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാം. എന്നാൽ അത് കൂടാതെ നമുക്ക് 423 ബിസിനസ് വോളിയം ഇതിലുണ്ട്. നമുക്ക് അതിനനുസരിച്ചാണ് നമുക്ക് 10% മുതൽ 32% വരെ ഇതിന്റെ കിട്ടും. ഏതൊരു തുടക്കക്കാരനും ഒരു 43 രൂപയോളം അക്കൗണ്ടിലൂടെ കിട്ടും. ഒരു 1000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ 50 രൂപ അക്കൗണ്ടിലേക്ക്. നമ്മൾ 3000 രൂപേന്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചു. ഇന്നത്തെ പർച്ചേസിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റുകൾ എത്ര വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ പോകുന്നോ അത്രയും നമ്മളെ ഒരു ഗ്രേഡ് കൂടിയ രീതിയിലാണ്, നമ്മളെ സ്റ്റാറ്റസിന്റെ ഒരു സിമ്പിളാണ് ഇന്നത്തെ പർച്ചേസിംഗ് സിസ്റ്റം. ഓരോ മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും പോയിട്ട് വണ്ടിയിലേക്ക് അവിടുന്ന് ആ ഒരു ബാസ്ക്കറ്റ് എടുക്കുന്നു, അതല്ലെങ്കിൽ ഉന്തുവണ്ടിയാണെന്ന് ഏറ്റവും കൂടുതൽ അതിനകത്തേക്ക് സാധനങ്ങൾ എടുത്തിടുന്നു. അപ്പോൾ അടുത്തുള്ള ഒരു ആള് എത്രമാത്രം എടുത്തിടുന്നുണ്ട് അതിനേക്കാൾ ഒരു 2 പാക്കറ്റ് കൂടുതൽ നമുക്ക് എടുത്തിട്ടാൽ അതാണ് നമ്മളെ സ്റ്റാറ്റസ് എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ പർച്ചേസ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളെ മാറി ഒരു നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മളെ ജീവിതത്തിൽ നമ്മളെ ചെലവാക്കി കഴിഞ്ഞാൽ ആ കാശ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? നമുക്ക് ഇത് കൂടാതെ നമുക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് ആലോചിക്കണം. 10ാം തീയതിക്കുള്ളിൽ ബാക്കി 20,000 ബിസിനസ് വോളിയം ചെയ്ത് 25,000 ബിസിനസ് വോളിയം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ കിട്ടും. നമുക്ക് കമ്പനി നമുക്ക് ഡയമണ്ട് ക്ലബിനും സ്റ്റാർ ഡയമണ്ട് ക്ലബിനും ഒക്കെ ഒരു പിന്നെ തരും. അത് കൂടാതെ 2 ദിവസം കമ്പനി നല്ലൊരു എന്താ പറയാ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക്